हलो फ्रेंड्स वेलकम बैक टू अन्ना सुजिकोट इन वीडियो या अम्मची कूड़े या अम्मची कूड़े वरान्ल कारण या चुदे मुदल कुरे फोटोस एनियती अम्मची अपच्न अल ऐर जीवती ओर स्टेप्स अलच ओर स्टेप्स फोटोस या षेर कम ऐसी स्वभाव पढ़े फोटोस नोक फोटोस या कुछ फोटोस अवड़ी मक्सीम या चीते नाई कम्मी नाई कैरियम अद या नाई एन कैं अब अच्छे फोटोस कुरे पेर परीटा कुछ फोटोस पढ़े ओल्ड फोटोस रियाक्षन का रियाक्षन अगर ऐल ऐसी कुरे पेर चोदी कुछ या फोटोस निणचरा विचार अवेड़ा या वीडियो चेहद अब इन अम्मच अब इनपड़ी अम्मची करक्ट आनी अब या अम्मचे वि अम्मची की वैलिए साहु चीजा अम्मच की सत्य नाणम चीन या कुछ फोटोस ऐसा फोटो काो आगे एंपरल पेड़ी यादव अम्मची मेड़ी एंण तेटे क्षमिक अब या ओर फोटोस निणचरा अब अम्मचे यानी आ फोटोस अम्मची कहें अम्मची अदाणुन अम्मचो चोद अर्म निर् अब नमुक वीडियो कड़क फोटोस आलबती कलेक्ट फोणी वैचे कम एलुपाण फोणी या पल पल आलब ओरों का बुद्धिमुट कुछ फोटो सेलक्ट या फस्ट फोटो या काो इत अम्मचे का अम्मचे अच्छे कल्याण फोटो पड़े फोटो अम्मची अम्मची क्षीण फोटो अदल अच्छन इत रही क्षीण ई फोटो या सैडल फोटोस क्लियर का फोटो या फोटो और ब्लैक एंड वाइट वे फोटो इधर इतना रूम कल्याण कई टाइम रू ब्लैक एंड वाइट फोटो अम्मची अच्छे भर इष्ट क्यूटर फोटो नि फोटो कंियाँ पेट पशे फोटो फंगस पड़ी अद याद कट्टी अच्छी अम्मची मे या जन शेष फोटो अब इतने भयं या अच्छे कुछ रू फोटोस आद्य बुलाटे अच्छी और फोटो आटो अब ना रस अच्छे आलिंग बुलाटो भर क्रेसा इतने पड़े फोटो कलर फोटो ना भंगी फोटो आर्म कल्याण मूबे फोटोस अच्छे कल्याण मूबे फोटोस या वेरे का इन ए फोटो का जन शेष फोटो का इन एर फोटो या कुछ एर फोटो इधर मूस आस एस इतमास प्राय रुसम प्रायर फोटो वेरे फोटोस चल मामूदीस फोटो या अच्छे अम्म एने फोटो मामूदीस फोटो अलग भयंष्ट कुछ ना भंगी फील इतने अम्म अम्म मरी ई फोटो इष्ट अम्मचे भयंष्ट अम्मची चिरी भयंष्ट इपत कुटा
ഇപ്പോഴത്തെ താഴെ അമ്മച്ചി പിടിച്ചോണ്ടിരിക്കുന്നത് മിൽട്ടൺ ചേട്ടനാണ്. അമ്മച്ചിയുടെ ഒരു മോനാണത്. എല്ലാരുടെയും പഴയ കോലൊക്കെ കാണാൻ നല്ല രസമാണ്. ഇത് ഞങ്ങൾ തറവാട്ടിലെ അടുക്കളയിൽ നിൽക്കുന്ന ഒരു സീനാ. അമ്മച്ചിയും അമ്മച്ചിയുടെ അമ്മായിമ്മയും ഇവിടെ താഴെ ഞാൻ ഇരിക്കുന്നുണ്ട്. ഒരു സൈഡില് ഒരു മൂലക്ക് ഞാൻ ഇരിക്കുന്നുണ്ട്. അടുക്കളയിൽ എന്തോ അമ്മായിമ്മയും മരുമകളും കൂടെ എന്തോ പറഞ്ഞ് ചിരിക്കുന്ന ഒരു ഫോട്ടോ ആണ്. രണ്ടിനും കൂടെ ലൈവ് ആയിട്ടുള്ള പഴയ ഓർമ്മകള്. ഇതൊക്കെ എന്റെ ഓരോ കോപ്രായം കുശുംബി. അതെ, ഞാൻ അത്ര കുറുമ്പിയായിരുന്നു. ആ കുശും കുറുമ്പല്ല, അല്ലാതെ വികൃതി കുറുമ്പെന്നാണ്. വികൃതി നല്ല വികൃതി. ഞാനാണ് ഷിജോയായിരുന്നു. ഷിജോയായിരുന്നു ഭയങ്കര വികൃതി. ഷിജോ എന്ന് പറയുന്നത് എന്റെ അനിയത്തിയാണ്. ഏഞ്ചൽ ഷിജോ എന്നാണ് പുള്ളി. ഞാൻ വേറൊരു ഫോട്ടോ അയച്ചുതരാം. എന്റെ ഒരു ഫോട്ടോ ഉണ്ട് പഴയത്, കുറച്ച് കുരുത്തക്കേടൊക്കെ കാണിക്കുന്ന ഫോട്ടോ. അപ്പച്ചന്റെ അപ്പച്ചന്റെ ബുള്ളറ്റ് ഓടിക്കുമ്പോഴുള്ള ക്യാപ്പ് ഒക്കെ വെച്ച്, ക്യാപ്പും പഴയ മോഡൽ ക്യാപ്പും കൂളി ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുള്ള. ഒരാൾ വന്നല്ലോ, വിട്ടുപോൻ ഓടി വന്നിട്ട് അവിടെ ഇരിക്കണേ. ഈ ഫോട്ടോ ആണ്. അപ്പച്ചന്റെ കണ്ണാടിയും തൊപ്പിയൊക്കെ വെച്ചിട്ടുള്ള ഒരു ഫോട്ടോ ഉണ്ട്. നല്ല രസമാണ്. ഇത് കൊറേ നല്ല ഫോട്ടോസ് ഉണ്ടായി. അതൊക്കെ ഫംഗസ് ഒന്നെല്ലാം പോയി. ഫംഗസ് ഒക്കെ ഒന്ന് കൊറേ പോയിട്ടാ പോയി. ഇത് വേറൊരു ഫോട്ടോ ആണേ. ഞാനും അമ്മച്ചിയും കൂടി ഇരിക്കണതാണ്. ഞാൻ നല്ല ചുരുണ്ട മുടിയൊക്കെ ഇടിപ്പോഴും നല്ല ചുരുണ്ട മുടിയാണ്. ഇങ്ങനെ ചുരുണ്ട് 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 നെറുകയില് ഇന്നിങ്ങനെ നല്ല ഭംഗിയാണ് കാണാൻ. സ്പ്രിങ് പോലെ ഇപ്പൊ മുടിയില്ല, ഒന്നുമില്ല. ഇത് അപ്പച്ചന്റെ ഫാമിലിയിലുള്ള ഞങ്ങൾ കസിൻസ് അന്ന് കുട്ടികളായിട്ടുള്ള കുറച്ച് പേര് കൂടെ ഉള്ള നിൽക്കുന്ന ഫോട്ടോ ആണ്. അത് നല്ല ഫോട്ടോ ആണ്. ഇതില് അജോ ചേട്ടൻ, യോപ്സ് ചേട്ടൻ, ഡെലീഷ് ചേട്ടൻ, ജിജോ, ഞങ്ങൾ ഇത്രയും പേരുണ്ട്. അടുത്ത ഫോട്ടോ അമ്മച്ചിയും ഷിജോയും കൂടി ഇരിക്കുന്ന ഫോട്ടോ ആണ് കേട്ടോ. ഇതില് ഷിജോ നല്ല ക്യൂട്ടാണ്. ഇപ്പൊ അവളുടെ മോള് രണ്ടാമത്തെ കുട്ടി അവക്കടെ വെച്ചും അവളും ഇപ്പൊ ഏകദേശം ഒരേപോലെ ഇരിക്കണത് ഈ ഫോട്ടോയിൽ അല്ലേ. അവള് കുറെ മുത്തുമാലിടും. ഇപ്പൊ ഈ ഫോട്ടോ തന്നെ നിങ്ങൾ നോക്കുകയാണ്, രണ്ട് മുത്തുമാലിട്ടിട്ടുണ്ട്. ഒരു മുത്താലേ കിട്ടൂല. അവള് മുത്തുമാലകൾ അവൾക്ക് ഭയങ്കര ഇഷ്ടം. കുഞ്ഞില് കൊറേ ഇങ്ങനെ എടുത്ത് കഴിച്ചിട്ടിട്ട് അടക്കും. അങ്ങനെയുള്ള ഇതൊക്കെയാണ് അവളുടേത്. ഡ്രസ് മാറി. അതെ, പിന്നെ എന്റെ ഒരു ഫോട്ടോ അയച്ചു തരാം കേട്ടാ. ഇത് ഞാൻ ആകെ ഞാൻ ആകെ ഇത് മാത്രമല്ല, സ്റ്റേജിൽ കേറിയിരിക്കണത് ആകെ ഞാൻ ഇതാണ് കേട്ടാ. പിന്നെ ഞാൻ ക്യാമറയുടെ മുമ്പില് എന്റെ ലൈഫിൽ വന്നത് ഈ യൂട്യൂബിലാണ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ്. പക്ഷെ നല്ല കഴിവുള്ള കൊച്ചായിരുന്നു. ഡാൻസിനാണെങ്കിലും പാട്ടും വലിയ ഇതുണ്ടായില്ല. ഡാൻസിനോട് വലിയ താല്പര്യമായിരുന്നു. പക്ഷെ ഡാൻസ് പഠിപ്പിക്കാൻ വന്നിട്ട് അവള് ഡാൻസ് കളിച്ചില്ല, അനിയത്തി പഠിച്ചു. ഇത് അടുത്ത ഫോട്ടോ എന്റെ അപ്പച്ചനും അമ്മച്ചിയും ഞാനും കൂടി നിന്ന് കേക്ക് മുറിക്കുന്ന ഒരു ഫോട്ടോയാണ്. ദേശി ഇത് മൂന്നായിരുന്നു. ഇത് മൂന്ന് വയസ്സ്. മൂന്ന് വയസ്സ് എന്ത് കാണിച്ചാണോ? മൂന്നാണോ നാലാണോ? മൂന്നാ നാല് വയസ്സ്. അമ്മച്ചി ഈ ഫോട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം. എന്നെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നും. ഭംഗിയുള്ളതുകൊണ്ട് എനിക്ക് തോന്നും. ഭംഗിയുണ്ടെങ്കിൽ അവക്ക് ഭയങ്കര ഇഷ്ടം, അല്ലെങ്കിൽ ഭംഗിയില്ലെങ്കിൽ അവക്ക് ഇഷ്ടമല്ല. അതിപ്പോ എല്ലാവർക്കും അങ്ങനെയാണല്ലോ. ഇത് വേറൊരു ഫോട്ടോ കേട്ടാ. ഞാനും നീനു, ഞാൻ പറഞ്ഞില്ല, എന്റെ കസിനും എന്റെ കൂട്ടത്തിൽ എന്റെ കസിനുമാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ടുമാണ്. അവളും അവളുടെ അനിയത്തി, അത് ഞങ്ങളുടെ കസിൻസിന്റെ കൂട്ടത്തിൽ എല്ലാവർക്കും അറിയട്ടെ. ഭയങ്കര കൂട്ടാ ഞങ്ങളുടെ കുഞ്ഞിലെ മുതലുള്ള കൂട്ടാ. അത് തല്ലുകൊടുത്തിയും ഒക്കെ ഉണ്ട്. ഇപ്പൊ നീനു കല്യാണം കഴിഞ്ഞ് ഗൾഫിലാണ്, ഖത്തറിലാണ് അവളും ചേട്ടനും. വരുമ്പോ ഒക്കെ കാണും, ഫോൺ ചെയ്യും. ഇവക്ക് ഇപ്പൊ എന്താ സംഭവം എന്നൊരു രസം പറഞ്ഞുതരാം. ഞാൻ കഴിഞ്ഞ ലോക്ക്ഡൌണിലാണ് ഞാൻ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞപ്പോ ഇവള് നന്നായിട്ട് കേക്കുണ്ടാകട്ടോ സൂപ്പർ. ഇവളും അത് ഇവളുടെ അനിയത്തി അനു അതെ രണ്ടുപേരും നന്നായിട്ട് കേൾക്കുന്നുണ്ടാകും. അപ്പൊ എന്റെ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് അവളും ലാസ്റ്റ് ഇപ്പൊ ഒരു നമ്മുടെ ചാനൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിന് ലിങ്ക് കൊടുത്തേക്കാം. ഒന്ന് എടുക്ക് പോയി കാണും, കണ്ടിട്ട് ഇഷ്ടപ്പെട്ട നിങ്ങളൊന്ന് ഫോളോ ചെയ്തോ. നീൻസ് കോർണർ എന്നാണ് പേര് ചാനലിന്റെ. നിങ്ങൾ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. ഫ്രണ്ട്സ്, അടുത്ത ഞാനൊരു ഫോട്ടോ കാണിക്കണം. ഒരു ബർത്ത്ഡേ ഫോട്ടോ ആണ് കേട്ടോ. മിട്ടു, ഇത് അമ്മയുടെ എത്ര വയസ്സിന്റെ ബർത്ത്ഡേ എന്ന് അറിയാൻ പറ്റും? ഒന്ന് കറക്റ്റ് ഒരു വയസ്സിന്റെ അല്ലേ? ഒരു വയസ്സ്. എന്റെ ഫസ്റ്റ് ബർത്ത്ഡേയുടെ ഫോട്ടോ ഇറങ്ങുന്നുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷം. നമുക്ക് ഇങ്ങനെയുള്ള പഴയ നമ്മുടെ ഓരോ ഓർമ്മകളൊക്കെ കാണുമ്പോ നല്ല രസമല്ലേ. ഇപ്പൊ ആ ഒരു ഫോട്ടോ ഉണ്ട്. പിന്നെ ഞാൻ മൊട്ട അടിച്ചിട്ടുള്ള ഫോട്ടോ.
ലീലാമ ചേച്ചി ആയിട്ട് എന്റെ അങ്ങളുടെ ഭാര്യയടാ. അതെ, ലീലാമാൻഡി ആയിട്ട്. ലീലാമാൻഡി എന്നെയും എന്റെ ഇപ്പുറത്തിരിക്കുന്ന കൊച്ച് ചേച്ചിര മിനു. പിന്നെ ഈ ഫോട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. 3 വയസ്സ്, 3 വയസ്സ്, 3 വയസ്സുള്ളപ്പോ ഒരു ഫോട്ടോ. 3 വയസ്സുള്ളപ്പോ ഒരു ഫോട്ടോ വേണ്ട. അപ്പൊ അത് കഴിഞ്ഞിട്ടൊക്കെ ഉള്ളത് കാണിച്ചരാ. പിന്നെ ഇനി ഞാൻ കാണിക്കാൻ പോണത് എന്റെ അനിയത്തിന, രണ്ടാമത്തെ അമ്മച്ചിര. ഞങ്ങൾ രണ്ട് പെമ്മച്ചിര രണ്ടാമത്തെ മോള്. അതെ, ഞങ്ങൾ ഞാനതാ പറയാ പോണത്, ഞങ്ങൾ രണ്ട് പെമ്മക്കൾ അമ്മച്ചിക്ക് അപ്പച്ചനും ഉള്ളത്. അപ്പൊ രണ്ടാമത്തെ ആളാണ് ഷിജോ. ഇതാണ് ഷിജോയുടെ ബാപ്റ്റിസം ഫോട്ടോ ഇട്ടത്. കറക്റ്റ് പോലെ. പിന്നെ ഞാനും അമ്മച്ചിയും അവളും കൂടെ ഉള്ള ഫോട്ടോസ് ആണ്ടിത്. ഈ ഫോട്ടോയില് ഈ അമ്മച്ചി അവളെ നേരെ നോക്കിക്കണ ക്യാമറയുടെ മുമ്പിൽ ഫേസ് ചെയ്യിപ്പിക്കാൻ, അതേപോലെ ഞാനും അവളെ കാണിക്കാൻ വേണ്ടി ഞാനും കോശിച്ചു. അവസാനം എന്താ, അവള് മാത്രം നേരെ ഫോണിന്റെ ക്യാമറയിൽ ഫേസ് ചെയ്ത് ഞാനും അമ്മച്ചിക്ക് അങ്ങോട്ട് ഇട്ട് ഞാൻ കോശിച്ചൊക്കെ കാണിച്ചിരിക്കുന്ന ഫോട്ടോ. കഥകൾ കളിക്കണം. അതെ, ഈ ഫോട്ടോയിൽ ഒരു പ്രത്യേകത ഉണ്ട്. സജോയുടെ ഫേസ് ഉണ്ടോ? കരപ്പൻ എന്ന് പറഞ്ഞ അസുഖം. കരപ്പനൊക്കെ വന്ന് മുടിയൊക്കെ പോയിട്ട് കരപ്പൻ വന്നിട്ട് മുടിയൊക്കെ മുട്ടയടിച്ച് പാവം. എനിക്ക് സങ്കടം വരും കാണുമ്പോ. അതെ, നല്ല അനിയത്തിനെ കൽപ്പിച്ചോണ്ടിരിക്കുന്ന ഫോട്ടോയിൽ നല്ല പോലോട്ടിരിക്കുന്ന ഫോട്ടോ ഉണ്ട് അതിലൊക്കെ. ഇനി കാണിക്കാൻ പോകുന്ന ഫോട്ടോ എന്റെ അനിയത്തിയുടെ ബർത്ത്ഡേ. അനിയ ഷിജോയുടെ അല്ലേ ചിത്? ഷിജോയുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണോ? ഷിജോയുടെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് അവള് കേക്ക് മുറിക്കൂല, ഭയങ്കര ബഹളവും ഇരിക്കും. അമ്മയൊക്കെ താടിക്കും കൈകൊണ്ടിരിക്കണം. ഫോട്ടോ അല്ലേ, ഞാൻ ഫോട്ടോ കാണിച്ചാട്ടാ. ചേട്ടന്റെ മക്കളെ ഇതിൽ ആരൊക്കെയാണ്? അപ്പച്ചൻ, അമ്മച്ചി, ആൻസി ചേച്ചി, അമ്മച്ചിടെ മൂത്ത ചേച്ചിയുടെ മോളാണ്. പിന്നെ അപ്പച്ചന്റെ അമ്മയുണ്ട്, അതൊക്കെ കസിൻ ആണ് ഞങ്ങളുടെ. അപ്പച്ചന്റെ ചേട്ടന്റെ മക്കളാണ്. ഇതില് ഷിജോ, അതായത് എന്റെ അനിയത്തി, അതായത് എന്റെ ഫുൾ നെയിം അന്ന സജോ എന്നാണ്. എന്റെ അനിയത്തിന്റെ പേര് ഏഞ്ചൽ ഷിജോ എന്നാണ്. പക്ഷെ വീട്ടിൽ എല്ലാരും വിളിക്കുന്ന സജോ എന്നെയും അവളെ ഷിജോ എന്നാണ്. അപ്പൊ നിങ്ങൾ കേൾക്കുമ്പോ നിങ്ങൾക്ക് ചിലപ്പോ കൺഫ്യൂഷൻ ആവും. അപ്പൊ എന്റെ ഫുൾ നെയിം അന്ന സജോ ആയതുകൊണ്ട് നമ്മുടെ ചാനലിന്റെ പേരും അന്ന ശ്രുചിക്കൂട്ടെന്ന് അങ്ങനെ ഞാൻ ഇട്ടത്. അപ്പൊ സജോ എന്നാണ് കൂടുതലും വീട്ടുകാരൊക്കെ വിളിക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ കേൾക്കുമ്പോ അമ്മച്ചി സജോ സജോ എന്നിട്ട് കുറയുമ്പോ നിങ്ങൾ ആരും ഓർക്കും ഇത് ആരാണ്. അപ്പൊ ഇതില് ഷിജോ കേക്ക് മുറിക്കൂല, അനിയത്തി കേക്ക് മുറിക്കൂല. ഞാനും ഈ ഓക്സിജനും ജിജോയൊക്കെയാണ് എപ്പോഴും കേക്ക് മുറിക്കണത്. അവക്ക് വേണ്ടിയുള്ള കേക്ക് മുറിക്കണത് ഞങ്ങളായിരിക്കും. അവളിങ്ങനെ പിടിക്കും, പിന്നെ കരച്ചിൽ തുടങ്ങും. അതാണ് രസം. അതൊരു ഫോട്ടോ. അത് ഫസ്റ്റ് ബർത്ത്ഡേ അല്ലേ? ആ ഫസ്റ്റ് ബർത്ത്ഡേ ഷിജോ ചേച്ചിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ. ഓക്കെ, ഇനി നിങ്ങൾക്ക് അടുത്ത് ഞാൻ കുറച്ച് ഫോട്ടോസ് കാണിക്കാൻ പോണത് എന്റെ കല്യാണത്തിന്റെ ഫോട്ടോസ് ഞാൻ കുറച്ച് കാണിച്ചു തരാം. അതിന്റെ എന്റെ കല്യാണത്തിന്റെ ഫോട്ടോ കാണിക്കണ മുമ്പ് രണ്ട് ഫോട്ടോ കാണിച്ചു തരാം. ഒന്ന് എന്റെ കുർബാനക്കുളപ്പാടില്ലേ ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ, അതിന്റെ ഒരു ഫോട്ടോ ഉണ്ട് ചേച്ചി. നല്ല നീളം, കോല് പോലെ ഭയങ്കര പൊക്കോണ്ട് എനിക്ക്. പിന്നെ ഇത് ഷിജോട കുർബാനക്കുളപ്പാടിന്റെ ഫോട്ടോ അവളുടെ. ഇതൊക്കെ ഏത് പള്ളിയില? ഷിജോന്റെ ചക്കരപ്പറമ്പ് പള്ളി, സജോന്റെ ചമ്പക്കര പള്ളി. ചമ്പക്കര പള്ളിയിലുള്ള കുർബാനക്കുളപ്പാട് അവിടെ തന്നെ. ഇനി ഞങ്ങളുടെ കല്യാണ ഫോട്ടോ കാണിച്ചു തരാം കേട്ടോ. അടുത്തതാ നിങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇത് ഇതാണ് കേട്ടോ എന്റെ കല്യാണ ഫോട്ടോ. ഞാനും സീഫഞ്ഞനോടുള്ള കല്യാണ ഫോട്ടോ ആണ് ഞാൻ കണ്ടത്. സീഫഞ്ഞൻ അപ്പുറത്തിരുന്ന് ചിരിക്കുന്നുണ്ട്, എന്റെ കഷ്ടകാലം തുടങ്ങി പോലെ ആള് കിടന്ന് കാണിക്കുന്നുണ്ട്. കോമിക്കൊക്കെ ക്യാമറയുടെ പുറകിൽ നിന്നാണ് ഓരോന്നും കാണിക്കുന്നത്. അശാൻ, ഇതൊക്കെ ആ കല്യാണ ഫോട്ടോസ് ആണ് കേട്ടോ. മന്ത്രോടി തലയിലേക്ക് ഇട്ടരുല്ലേ. എനിക്ക് ഈ ഫോട്ടോസൊക്കെ നമുക്ക് എല്ലാവർക്കും ചില ഫോട്ടോസ് ഭയങ്കര ഇഷ്ടപ്പെടൂലേ, ആ ഫോട്ടോസൊക്കെയാണ്. പിന്നെ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പച്ചൻ എന്നെ പിടിച്ചിറക്കി വിടുന്നതാണ്, വീട്ടിൽ നിന്ന് ഇറങ്ങി പൊടിയെന്നാണ് വീട്ടില്. ഇനി ഇങ്ങോട്ട് കയറി വരേ വേണം, ഇനി ഇങ്ങോട്ട് കയറി വരണ്ടെന്ന് പറഞ്ഞ് കൈ പിടിച്ച് വലിച്ചു കൊണ്ടുപോണ പോലെ വീട്ടിൽ നിന്ന്, നമ്മളെ അപ്പന്മാര് വീട്ടിൽ നിന്ന് ഇങ്ങനെ പിടിച്ചിറക്കൂലേ, ആ ഒരു സീനാണ്ടാ. പക്ഷെ എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇത് എന്റെ ഫോട്ടോ ആണ്, ഞാനിങ്ങനെ മിടിക്കായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഫോട്ടോ. കുറെ കളഞ്ഞു എല്ലാ ഫോട്ടോസ്. പിന്നെ ഇത് കല്യാണ ഫോട്ടോയിലുള്ള കുറച്ച് ഇതൊക്കെയാണ്. നരേന്ദ്ര പ്രസാദ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ കല്യാണത്തിന്, പള്ളിയിലെ വന്നിട്ടുണ്ടായിരുന്നു. സുജാ കാർത്തിക, കുറെ പേരുണ്ടായിരുന്നു കേട്ടോ.
മോളുടെ ഹസ്ബൻഡ് സ്റ്റീഫൻ ക്യാമറമാനാണ്. നിങ്ങൾ ഓർക്കും ഇവരൊക്കെ മെയിൻ ആയിട്ട് യന്ത്രാ മീഡിയയുടെ ക്യാമറമാനായിരുന്നു. സീരിയലാണ് ആൾ കൂടുതലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. സിനിമ ആർട്ടിസ്റ്റുകളും സീരിയൽ ആർട്ടിസ്റ്റുകളും കുറച്ച് പേര് കല്യാണത്തിന് വന്നിരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ആ ഫോട്ടോസ് ഒക്കെ. ഇത് എന്നെ മേക്കപ്പ് ചെയ്യണ ഫോട്ടോ ആണ്. മോഡൽസിന്റെ മേക്കപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അത് തെറ്റിരിക്കണ്ട. അധികം മേക്കപ്പ് പോലും ചെയ്തില്ല. ഫേഷ്യല് പോലെ ഉണ്ട്. കല്യാണത്തിന് ഫേഷ്യൽ ചെയ്യാതെ ഒരുങ്ങി പോകുന്ന ഒരു പെണ്ണെന്നുണ്ടെന്ന് ഞാനായിരിക്കും. പ്ലസ് ടുന് പഠിക്കുമ്പോഴാണ് എന്റെ കല്യാണം കഴിഞ്ഞത്. അപ്പൊ അതുകൊണ്ട് എന്താ പറയാ, മേക്കപ്പ് ഒന്നും അവര്, അതായത് കൂടുതൽ സ്കിന്നിന് വേറെ കാര്യങ്ങളും ഫേഷ്യൽ ഒന്നും വേണ്ടെന്ന് പറഞ്ഞാൽ മതി, കാരണം അതിന്റെ ആവശ്യമില്ല, സ്കിന് പ്രോബ്ലം ആവുന്നുണ്ട്. അപ്പൊ അങ്ങനെ കുറച്ച് നേരമുണ്ട്, ഇനി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ല. അപ്പൊ അതെനിക്ക് ഭയങ്കര വിഷമമാണ്. കാരണം സാധാരണ പെണ്ണുങ്ങൾക്ക് ഇപ്പൊ അറിയാലോ, കല്യാണമൊക്കെ പറയുമ്പോ എല്ലാരും എന്തൊക്കെയാണ് ഒരുക്കങ്ങളൊക്കെ, അതൊക്കെ കാണുമ്പോ അയ്യോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ എന്നാലും നല്ല രീതിയിൽ ആൻറ്റി നല്ല നീറ്റായിട്ട് സിമ്പിൾ ആയിട്ടാണ് മേക്കപ്പ് ഒക്കെ ചെയ്തത്. ഇത് സുരേഷ് കൃഷ്ണ അല്ലേ, നമ്മുടെ വില്ലനായിട്ടൊക്കെ അഭിനയിക്കുന്ന ആള് സുരേഷ് കൃഷ്ണ, അവരൊക്കെയുണ്ട്. ഇത് ജാൻസി ചേട്ടനും മിൽസേച്ചുമാണ്. പിന്നെ ഇത് വേറെ ഫാമിലി കുറേ പേരായിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ആണ് കേട്ടോ. ഇതിലെല്ലാവരും ഉണ്ട്. ഇതിലെല്ലാവരുടെയും പഴയ കോലങ്ങൾ. ഇതിപ്പോ ഞാൻ ഈ ഫോട്ടോസ് ഇതിപ്പോ എടുത്തപ്പോ ഞാൻ ഗ്രൂപ്പിൽ ഇട്ട് കൊടുത്തു, ഞങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിൽ. അപ്പൊ ഓരോരുത്തരുടെ ഓരോ കോലം കണ്ടിട്ട് എല്ലാവരും അതിൽ കമന്റോടെ കമന്റാണ്, ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ. നല്ല രസമുണ്ട് ഇതൊക്കെ കാണുമ്പോ, നമ്മുടെ എല്ലാവരുടെയും പഴയ പഴയ കോലം ക്ഷീണിച്ചൊക്കെ, ഒരു മിക്കവരും പഴയ ഫോട്ടോസിൽ ക്ഷീണിച്ചായിരിക്കുന്ന. ഇത് ജെറസി ചേട്ടൻ, നിങ്ങൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും. ജെറസി ചേട്ടൻ കിറിയൻ ചേച്ചിയൊക്കെ നിൽക്കുന്ന ഫോട്ടോ ആണ്, അവരുടെ ഫാമിലി എല്ലാവരും. എൻ്റെ സ്കൂൾ ഫോട്ടോസ് ആണ് ചേട്ടാ. എൻ്റെ എൽ കെ ജി, ഞാൻ സെൻറ്റർ സാസിലാണ് ഞാനും എൻ്റെ അനിയത്തിയും പഠിച്ചത്, എറണാകുളം സെൻറ്റർ സാസില്. ആ ഫോട്ടോ ഉണ്ട്. ഇത് എൻ്റെ എൽ കെ ജിയിൽ, ഞാനവിടെ ഏറ്റവും മേളിൽ ചെറിയ മുല്ലപ്പൂ ചൂടി നിൽക്കുന്ന അതാണ് ഞാൻ. കുശുമ്പി ലുക്ക് അല്ലേ, കുശുമ്പി ലുക്ക്, എനിക്ക് എന്നെ തന്നെ കുശുമ്പി ലുക്ക്. ഇത് വേറെ ഫോട്ടോ ഉണ്ടോ, ഇത് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡ് എന്തോ പഠിക്കണം. ഇതൊക്കെ അപ്പച്ചൻ സൂക്ഷിച്ചു നോക്കോട്ടെ, ഇങ്ങനെയുള്ള ഫോട്ടോസ് എല്ലാം സൂക്ഷിച്ച് ആൽബത്തിൽ ഇങ്ങനെ വെക്കുമെന്ന്. അതുകൊണ്ടാണ് അപ്പച്ചൻ അമ്മച്ച ഇങ്ങനെ വെച്ചോണ്ടാ ഞങ്ങൾക്ക് ഇതൊക്കെ ഇപ്പൊ കാണാൻ പറ്റുന്നത്. അപ്പൊ എല്ലാവരും ഇതുപോലെ ഫോട്ടോസ് ഒക്കെ മാക്സിമം സൂക്ഷിച്ചു നോക്കാം, നമ്മുടെ മക്കൾക്കൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കാം. നല്ല രസമാണ്. അമ്മച്ചി ഞങ്ങളുടെ കസിൻസിന്റെ ഒക്കെ വീട്ടിൽ പോകുമ്പോ ആൽബം കാണുമ്പോ കുറച്ച് കഴിയുമ്പോ പിന്നെ ഫോട്ടോ കാണില്ല. അമ്മച്ചി എല്ലായിടത്തു നിന്നും വേണ്ട കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് പോരും. കള്ളി എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഫോട്ടോ ഉണ്ടോ, ഞാൻ അമ്മച്ചി എടുത്തിട്ട് പോയിക്കളെ. പക്ഷെ സൂക്ഷിച്ചു നോക്കോട്ടെ. എന്റെ ഇവർക്ക് ഇപ്പൊ ഞാനിപ്പോ എന്റെ ആന്റിക്കൊക്കെ അയച്ചു കൊടുത്തപ്പോ ആന്റി പറഞ്ഞു, എടി ഈ ഫോട്ടോ എവിടെ നിന്നിട്ട് ആ കള്ളി എടുത്തിട്ട് പോയതായിരിക്കും എന്ന് പറഞ്ഞു. ആന്റി ഇത് ചിരിച്ച് വിളിക്കണുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ എല്ലാ സ്കൂൾ ഫോട്ടോസിലും ഞാൻ ഏറ്റവും മേലായിക്കോട്ടാ. നമ്മുടെ ടോപ്പ് പുറകില് മേല ലെയറില്ലേ, ആ ലെയറിലായിരിക്കും ഞാൻ നിൽക്കണത്. എപ്പോഴും മേലുണ്ടാവും, താഴെന്നുള്ള സംഭവമില്ല. ഇത് എന്റെ ടെൻത്ത് സ്റ്റാൻഡേർഡിലെ ഫോട്ടോ ആണ് കേട്ടോ. ആ യൂണിഫോം ഇപ്പോഴും. ഇത് പ്ലസ് ടുന് പഠിക്കുന്നത്, അന്ന് ഞാൻ സാരി കൊടുത്തോട്ടോ. സാരി ഫോട്ടോയൊക്കെ തെളിയുന്നുണ്ടോ അതെന്തിനു കാണിക്കുന്നു. ഇതേ ബ്ലൂ ബ്ലൂ സാരി സാരി കൊടുത്ത് പ്ലസ് ടുന്. ഞാൻ പ്ലസ് ടു പഠിച്ചത് ഈശോ ഭവനിലാണ്. ടെൻത്ത് വരെയാണ് എൽ കെ ജി തുടങ്ങി, ടെൻത്ത് വരെയാണ് സെൻറ്റർ സാസിൽ. അത് കഴിഞ്ഞിട്ട് ഈശോ ഭവനിലെ പ്ലസ് വൺ പ്ലസ് ടു പഠിച്ചത്. ഈ ഡുഡുമോനെയും ഇട്ടുമോനെയും ഒക്കെ കാണിച്ചുതരാം. എൻ്റെ മക്കളുടെ ഫോട്ടോസ്, എൻ്റെ മൂന്ന് എൻ്റെ മക്കളുടെ ഫോട്ടോസ് ഒക്കെ കാണിച്ചു തരാം. അതിൻ്റെ ഇതിൽ മിസ്സായ എന്തെങ്കിലും ഫോട്ടോസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെല്ലാം ഞാൻ കാണിച്ചു തരാം. ഇതേ ഇത് ഡുഡു ആണ് കേട്ടോ. ഡുഡുവിൻ്റെ ശരിയായ പേര് ആഡ്വിൻ ആന്റണി സ്റ്റീഫൻ എന്നാണ്. പെറ്റ് നെയിമാണ് ഡുഡു. ഡുഡു പിന്നെ മിട്ടു, പെറ്റ് നെയിമാണ് ജോയി, ജോയി സ്റ്റീഫൻ എന്നാണ്. ഇത് അവരുടെ കാറായിരുന്നു, ഡുഡുവിന്റെ കാറായിരുന്നു. കുറച്ചാൾ മിട്ടും ഒഴിച്ചു, അത് കഴിഞ്ഞപ്പോ പിന്നെ അത് ചീത്തയിൽ പോയല്ല. ഈ ഒരു ഫോട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. ഇത് എന്റെ അനിയത്തിന്റെ ഫോട്ടോ ആണ്. പല്ലൊക്കെ പോയിരിക്കുന്ന ഒരു ടൈം. പക്ഷെ നല്ല ക്യൂട്ടാട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടം ആ ഫോട്ടോ. ഞാൻ അത് എടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഡുഡുവിന്റെ വേറെ ഫോട്ടോസ് കാണിച്ചതരാൻ ഇത് കണ്ട. ഇത് ഈ ഇവിടെ ഈ കോലം ഈ കാണിക്കുന്നത് കാരണം പറയുമോ, എന്റെ അനിയത്തില്ലേ, അവൾ ഒന്ന് ചെറുതായിരുന്നേ. അപ്പൊ അവൾ അവനിങ്ങനെ തോർത്തൊക്കെ കെട്ടി തലയിൽ തോർത്ത് കെട്ടി പെങ്കൊച്ചിന്റെ പോലെയൊക്കെ ഒരുക്കി ഇങ്ങനെ നടത്തിക്കും. അവൻ നല്ല ഉണ്ടപ്പക്കുറ എന്നിട്ട് വിടുമോ, നല്ല ഉണ്ടു ഉണ്ടു പോലെ നടക്കുക. അപ്പൊ രസമാണ്. ഇതിനകത്ത് ഷീറോ അല്ലെങ്കിൽ എടുത്തപ്പോ
അപ്പൊ ആള് ഇതേപോലെ അവളിങ്ങനെ ഒരിക്കൽ എന്തെങ്കിലുമൊക്കെ കോപ്രയാൻ കാണിച്ചോണ്ടിരിക്കും, അവള് വെറുതെയിരിക്കൂല. ആ അങ്ങനെ എഴുതും. ഇതും അല്ല, ഇത് വേറെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് അതിനകത്തൊക്കെ ഭയങ്കര ക്ഷീണോ ക്ഷീണോന്ന്. അപ്പൊ ആൾക്കാർ ഉടുക്കുമ്പോ ഇതിനേക്കാൾ വലിയ ഇതാണ്. ഞാൻ വേറൊരു എന്റെ എൻഗേജ്മെന്റ് റിംഗ് എക്സ്ചേഞ്ചിൽ നടന്നതിന്റെ ഒരു ഫോട്ടോ ഉണ്ട്. ഞാൻ സിനിമ റിംഗ് എക്സ്ചേഞ്ചിൽ നടന്ന ഒരു ഫോട്ടോ ആണേ. ഞാൻ അതിന്റെ ഇടയിൽ നിങ്ങളെ കാണിച്ചില്ല, മിട്ടുവിന്റെയും കാണിച്ചു കാണിച്ചുതരാം. അതിന്റെ ഇടയില് മിട്ടുവിന്റെ ദേ ഇത് മിട്ടുവിന്റെ ഫസ്റ്റ് ബർത്ത്ഡേയുടെ ഒരു ഫോട്ടോ ആണ് കേട്ടോ. കൊച്ചിന്റെ കുർത്തിയൊക്കെ ഇട്ട് ഓർമ്മയുണ്ട്, അങ്ങനെ ഓർമ്മയുണ്ടാണ് ഈ ഫോട്ടോ ഒക്കെ. ഇത് അവന് മുട്ട അടിക്കാൻ പോയപ്പോ വേളാങ്കണ്ണിയിൽ പോകുന്നതിന് മുമ്പ് എടുത്ത ഫോട്ടോയാ. അവനും ചുരുണ്ട മുടിയാട്ടെ, എന്റെ പോലെ തന്നെ ചുരുണ്ട മുടിയാണ് മിട്ടുമോനും. പക്ഷെ ഡുഡുവിന്റെ നല്ല സ്ട്രെയിറ്റ് മുടിയാണ്ടാ. അത് മിട്ടുവിന്റെ മാമോദീസ ഫോട്ടോ. ഇത് നിക്കണത് സീഫഞ്ഞാന്റെ അമ്മയും മാങ്ങളെ ആങ്ങളല്ല അനിയനാണ് നിക്കണത്. മിട്ടുവിന്റെ ശരിക്കുള്ള പേര് ജോബിൻ ജോയ് സ്റ്റീഫൻ, മൂത്താണ്ട് ആഡ്വിൻ ആന്റണി സ്റ്റീഫൻ എന്നാ. പക്ഷെ രണ്ടുപേരെയും ഡുഡു മിട്ടു എന്ന് വിളിച്ചു വിളിച്ച് എനിക്കെന്ന് ഇപ്പൊ അങ്ങനെ കിട്ടുള്ളൂ. അതാ വേറൊരു ഇതില്. ഇത് മിട്ടുവിന്റെ ബാപ്റ്റിസം ഫോട്ടോ. ഞങ്ങൾ ഫാമിലി ആയിട്ട് നിൽക്കുന്നത്, അനിയത്തി ഉണ്ട്, എന്റെ അനിയത്തി ഉണ്ട്, സ്റ്റീഫൻ ചേട്ടൻ, ഞാൻ, കൊച്ചു, അമ്മച്ചി, അപ്പച്ചൻ, ഡുഡു. അപ്പൊ ഞങ്ങൾ ഇത്രയും പേരും കൂടെ നിൽക്കുന്ന ഫോട്ടോ ഒക്കെയാണ് ഇതൊക്കെ. ഇത് ഞങ്ങൾ നാലുപേരും കൂടെ ഉള്ള മിട്ടുവിന്റെ ബാപ്റ്റിസത്തിന്റെ ഒരു ഫോട്ടോയാ. നല്ല രസമില്ല ഇതൊക്കെ. ഇത് ഡുഡുവിന്റെ ബാപ്റ്റിസം ഫോട്ടോ ആണ്ടാ. ഇതിൽ അപ്പച്ചന്റെ അമ്മയൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ എല്ലാരും കൂടെ, അനിയത്തി, ഞാൻ, അപ്പച്ചൻ, അമ്മച്ചി, സീഫ, ഞാൻ എല്ലാരും കൂടെ. അപ്പച്ചന്റെ അമ്മയും ഉണ്ട് ചേട്ടടാ. അവന് സൂം ചെയ്ത് കാണാം. ഇത് കണ്ട ഈ ഫോട്ടോ കണ്ട നിങ്ങൾ ഞെട്ടും. ഭയങ്കര വണ്ണമായിട്ട് പ്രസവരക്ഷയൊക്കെ ചെയ്ത് എന്നെ വീർപ്പിച്ച് വീർപ്പിച്ച്. അപ്പച്ചനും അമ്മച്ചേക്കില്ലേ ഞാനൊക്കെ ക്ഷീണിച്ചിരിക്കുന്ന ഇഷ്ടമല്ല. അവർക്ക് എന്താ നമ്മളിങ്ങനെ വീർത്തിരിക്കണം. അത് പിന്നെ മട്ടന്റെ തല വരട്ടി കൊടുക്കണത് നല്ല പോളിംഗ് ആയിരുന്നത്. ഞാൻ അതൊക്കെ ആ റെസിപ്പീസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. മട്ടൻ തലച്ചോറ്, തലച്ചോറ്, മുട്ട വറക്കണ പോലെ, മുട്ട ചിക്കി വറക്കണ പോലെ, അത് ഞാൻ ഒരു ദിവസം കാണിച്ചു തരാം. നല്ല ടേസ്റ്റ് ആണ്. അതൊക്കെ കഴിച്ചു കഴിച്ച് ഞാൻ വീട്ടിൽ നിന്ന് ബലൂ വീർത്തിരിക്കൂല. അതേപോലത്തെ അവസ്ഥയാണ്. ഒന്ന് സൂചി കൊണ്ട് കുത്തിയാ പൊട്ടും, അങ്ങനെ ഇരിക്കുന്നത്, അത്രയും വീർത്തു. ഇത് ഡുഡുവിന്റെ ബാപ്റ്റിസം ഫോട്ടോ. അവന്റെ പരിഞ്ഞപ്പനും പരിഞ്ഞമ്മയാണ്, ജാൻസനും മിൽസേച്ചിയും. അപ്പൊ അവരായിട്ടുള്ള ഫോട്ടോ ഉണ്ട്. പിന്നെ ഇത് മിട്ടുവിന്റെ ബാപ്റ്റിസം ഫോട്ടോ ആണ്. ഇതിൽ അവന്റെ പരിഞ്ഞപ്പനും പരിഞ്ഞമ്മയാണ്, ജെർസി എന്നും കിരണിച്ചേച്ചി. അപ്പൊ അവരെല്ലാരും കൂടെ ഉള്ള ഒരു ഫോട്ടോ. പിന്നെ പഴയൊരു ഫോട്ടോ ആണ് ചേട്ടാ, എന്റെയും സീഫിനൊക്കെ കല്യാണം കഴിഞ്ഞ സമയത്ത്, കല്യാണം കഴിഞ്ഞ സമയത്ത് ഞങ്ങക്ക് രണ്ട് പട്ടിക്കുട്ടികളുണ്ടായി. ഡാൽമേഷ്യൻ പട്ടീസ് ആണ് രണ്ടുപേര്. ജാക്കും ജില്ലി, ഞാൻ പേരൊക്കെ മറന്നു കേട്ടാ. ആ രണ്ടുപേരും രണ്ട് പട്ടി. അസുഖം വന്നു കഴിഞ്ഞപ്പോ രണ്ടുപേരെയും വെറുതെ ആയിട്ട് അങ്ങോട്ട് കൊടുത്തു. എനിക്കും എന്റെ അനിയത്തിക്കൊക്കെ അലർജി മെയിൻ. അമ്മച്ചിക്കുക അലർജിയുടെ ആൾക്കാരാ, പെറ്റ് അനിമൽസ് അധികം പറ്റൂല. അതുകൊണ്ട് കൊടുത്താണ് കേട്ടാ. ഇത് ദേ ഞാനും അമ്മച്ചിയും അനിയത്തിയും കൂടെ ഉള്ള ഫോട്ടോ കണ്ടോ. ഇത് എന്റെ കല്യാണം കഴിഞ്ഞ എടുക്കട്ടെ, കല്യാണം കഴിഞ്ഞ എടുക്കാനുള്ള ഫോട്ടോസ് ആണ് ഇതൊക്കെ. കല്യാണം കഴിഞ്ഞെടുക്കുന്നത്. ഇത് ഞാനും എന്റെ അനിയത്തിയും കൂടെ ഉള്ള ഫോട്ടോ ആണ്, കല്യാണം കഴിഞ്ഞെടുക്കുള്ള. അവൻ പോയട്ടെ, അവന് മതിയായി, പോയി, അവന് മതിയായി, അവന് മതിയായി. നീ ഒരു ഫോട്ടോ നോക്കിയേ. ഇതില് ഞാനും അമ്മച്ചും അപ്പച്ചനും അനിയത്തിയും കൂടെ ഒരു കല്യാണത്തിന് ആരുടെ എനിക്ക് ഓർമ്മ. ഒരു കല്യാണത്തിന് പോയപ്പോ അവിടുത്തെ ഫോട്ടോഗ്രാഫറെ കൊണ്ട് ഞങ്ങൾ നാലുപേരും കൂടെ നിർത്തി അപ്പച്ചനെ എടുപ്പിച്ച ഫോട്ടോ ആണ് കേട്ടാ. അല്ലേ ഓർമ്മ ഉണ്ട? ആ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫോട്ടോ ആണ് കേട്ടാ. പിന്നെ വേറൊരു ഫോട്ടോ ആണ് ചേട്ടാ. ഇതൊക്കെ റേർ ഫോട്ടോസ് ആയിരിക്കും. പക്ഷെ ഫുൾ അതായത് അപ്പച്ചന്റെ അമ്മ ചട്ടയമ്മുണ്ടില്ലേ, പഴയ ആൾക്കാർ ചട്ടയമ്മുണ്ടേ അപ്പച്ചന്റെ അമ്മ എടുക്കുള്ളൂ. ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പോഴാണ് ആദ്യമായിട്ട് അമ്മ സാരി ഉടുക്കണം അല്ലേ. അമ്മ സാരിയൊക്കെ അമ്മനെ ഉടുപ്പിച്ച് എന്നിട്ട് ഞാനും അമ്മുമ്മയും പേരക്കുട്ടിയും കൂടെ സാരി ഉടുത്ത് നിൽക്കുന്ന ഫോട്ടോ ആണ് ഈ കാണിക്കണത്. നല്ല രസമല്ലേ. വീട്ടില് നമ്മള് ഒരു പ്രായത്തിലെല്ലാം പെമ്പിള്ളേര് ഈ സാരി ഉടുക്കല് ഇതിന് കൂടുതലായിക്കല്ലോ. അങ്ങനെ ചുറ്റി അമ്മനെ സാരി ഉടുപ്പിച്ച് ഞങ്ങൾ നിന്നൊരു ഫോട്ടോ. അതൊക്കെ നല്ല രസമുണ്ടാ. ഇത് ഡുഡു ഞാനും കൂടെ, അടുത്ത് ഞാനും ഡുഡുവും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ ആണേ.
ഡുഡു മുട്ടടിച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു ഫോട്ടോ. പക്ഷെ ഇതൊക്കെയാണ് ഇപ്പഴാണ് കണ്ടത്. ഇതേ ഞാന് സീറ്റിലേ കൂടെയുള്ള എൻഗേജ്മെന്റ് അല്ല, റിംഗ് എക്സ്ചേഞ്ചിങ്ങിന്റെ ഒരു ഫോട്ടോ ആണ്. ഞാൻ സീഫനുള്ള ഫോട്ടോ ആണ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമോ. ഇതൊരു ഞാൻ സീഫന്റെ വീട് ചെന്നൈ. പലരും എന്നോട് ചോദിച്ചായിരുന്നു, ഹസ്ബൻഡ് തമിഴാണ്, ഹസ്ബൻഡ് തമിഴാണ്, ആള് മദ്രാസ് ചെന്നൈയിലാണ് ആളുടെ ശരിക്കും പ്രോപ്പർ പ്ലേസ്. പക്ഷെ ഇപ്പൊ സെറ്റിൽ ആയിക്കണത്, അമ്മയും മരിയനൊക്കെ സെറ്റിൽ ആയിക്കണത് പോണ്ടിച്ചേരിയിലാണ്. ഇപ്പൊ അമ്മ മരിച്ചു, രണ്ടു കൊല്ലം വിട്ട അമ്മ മരിച്ചിട്ട്. അമ്മയുടെ ഫോട്ടോ ആണിത്. ഞങ്ങൾ എൻ്റെ അടുത്തിരിക്കുന്ന അമ്മയാണ്. ഇത് അനിയൻ്റെ വൈഫും കൊച്ചുമാണ്. അപ്പം ഞങ്ങളെന്ന് അവിടുത്തെ പോണ്ടിച്ചേരി ബീച്ചിലൊക്കെ പോകും ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ സ്ഥിരം. സീഫഞ്ഞാനും സീഫഞ്ഞാൻ്റെ അനിയനും ഇതാണ് കേട്ടോ. ഇത് മിട്ടുമോൻ്റെ എൽ കെ ജി പോകുമ്പോഴുള്ള ഫസ്റ്റ് ഇതാണ് ഫോട്ടോ ആണ്. നല്ല രസമാണ്, നല്ല ആക്റ്റീവാണ് ആള്. എനിക്കാണ് നിപ്പ് നോക്കിയത് ഈ ഫോട്ടോ ഒക്കെ. എൽ കെ ജി എൽ കെ ജി നിപ്പ് നോക്കിയാണ്ട ഭവൻസ് സ്കൂളല്ലേ. ഈ ഫോട്ടോ എനിക്ക് പിള്ളേരുടെ ഭയങ്കര ഇഷ്യൂ. ഡുഡുവിന്റെ മിട്ടുവിന്റെ രണ്ടുപേരുടെയും ചിരി എഴുതിതടാ. അവൻ വന്ന് എത്തി നോക്കുന്നുണ്ട് അവിടെ നീ ഏത് ഫോട്ടോ വേണമെന്ന്. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഡീപ്പിൽ ഇടാനുള്ള ഫോട്ടോ ഉണ്ട് രണ്ടുപേരുടെയും. അതിന് പ്രത്യേകിച്ച് മിട്ടുവിന്റെ ചിരിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അല്ലേ നോക്കി ഇങ്ങനെ ഇതാക്കി പിടിച്ചോണ്ടുള്ള ചിരി, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതെന്താ കല്യാണത്തിന്റെ തലേ ദിവസം ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടെ എടുത്ത ഫോട്ടോ ഉണ്ടാകും. സീഫഞ്ഞേട്ടനെ ഈ ഫിലിം ഫീൽഡിലായതുകൊണ്ട് കുറെ ആർട്ടിസ്റ്റുകളെ എനിക്ക് കാണാൻ പറ്റി. എനിക്ക് അന്നൊക്കെ നമുക്ക് എന്താ പറയാ, സിനിമക്കാരെയൊക്കെ കാണാനും ആർട്ടിസ്റ്റുകളെയൊക്കെ കാണാൻ ഭയങ്കര ഒരു ക്രേസിങ് ആയിരിക്കുമല്ലോ. അപ്പൊ ആ ഒരു ഇതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു. അയ്യോ ഫിലിമിലെ ആൾക്കാരൊക്കെ കാണാം, ഷൂട്ടിങ്ങൊക്കെ ഞാൻ പോയി കണ്ടിട്ടുണ്ട്. ഇനി ഞാൻ എന്റെ അനിയത്തിന്റെ കുഞ്ഞിന് കുറെ ഫോട്ടോസ് അല്ലേ നിങ്ങളെ കാണിച്ചാ. അവളുടെ ഇപ്പോഴത്തെ ഫോട്ടോസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം. അവളെ കെട്ടിച്ചു വിട്ടേക്കണത് കോട്ടയത്തേക്കാണ് കേട്ടോ. കിഷോർ എന്നാണ് അവളുടെ ഹസ്ബൻഡിന്റെ കാഞ്ഞിരപ്പള്ളി. ഹസ്ബൻഡിന്റെ പേര് വരുന്നത് കിഷോർ എന്നാണ്. ഇതാണ് എൻ്റെ അനിയത്തിയും എൻ്റെ അനിയത്തിന്റെ ഹസ്ബൻഡും അനിയനും. അവളുടെ ഒരു സ്പെക്സ് ഇല്ല കേട്ടോ, അത് അവളൊരു ഭംഗിക്ക് വെച്ച ഫോട്ടോ ആണ്. ഇത് അവരുടെ ട്രിപ്പ് പോയപ്പോഴുള്ള ഫോട്ടോ ആണ്. അവള് ഇപ്പൊ രണ്ട് കുട്ടികളുണ്ട്, മൂത്താള് എൽക്കാൻ, ഇളയാട് നെന്നോലിന. നെന്നു എന്നും മേൽക്കാച്ചൻ എന്നൊക്കെ ഞങ്ങൾ വിളിക്കും. രണ്ടുപേരുടെ ഫോട്ടോ ഞാൻ കാണിച്ചുതരാം. ഇതാണ് ഞങ്ങളുടെ എൽക്കാനും നെന്നമ്മേ ഉണ്ടാ. രണ്ടുപേരും എൽക്കാൻ്റെ രണ്ടുപേരും ഓണത്തിന് എടുത്ത ഫോട്ടോസ് ആണ് രണ്ടുപേരുടെ. ഇതൊരു ഫോട്ടോ, ഇവര് എൽക്കാനും ഡുഡുവും മിട്ടും കൂടി. ഇവര് മൂന്ന് ആമ്പിള്ളേര്, അല്ലെ അമ്മച്ചന്റെ അപ്പച്ചന്റെ മൂന്ന് പേര്, നാല് പേരിൽ നെന്നു വരുന്നതിന് മുമ്പുള്ള മൂന്നുപേരും കൂടെ ഉള്ള ഒരു ഫോട്ടോ ആണ് കേട്ടാ. അതാന്നേ ഇത് നോക്കി, മൂന്നുപേരും കൂടെ എൽക്കാൻ കുഞ്ഞറന്നപ്പോ രണ്ടുപേരും കൂടെ എടുത്ത് മടിയിലിരിക്കുന്ന മൂന്ന് ആമ്പിള്ളേരുടെ ഫോട്ടോ. ഇതൊക്കെ നല്ല രസമാണ്. നെന്നുവിന്റെയും എൽക്കാന്റെയും പുതിയ ലേറ്റസ്റ്റ് ഫോട്ടോ ഞാൻ കാണിച്ചു കേട്ടാ. അവരിപ്പോ ഇരിക്കുന്നത് ഇതെന്താ, ഒരുങ്ങിയിരിക്കുന്ന രണ്ടുപേരും എൽക്കാനും നെന്നു. ഇത് അമ്മച്ചിയും അപ്പച്ചനും കൂടെ നിൽക്കുന്ന ഒരു ലേറ്റസ്റ്റ് ഫോട്ടോ ആണ് കേട്ടോ. അമ്മച്ചിക്ക് ഈ ഫോട്ടോ ഭയങ്കര ഇഷ്ടമാണ് രണ്ടുപേരും നിൽക്കുന്നത്, അതുകൊണ്ട് നിങ്ങളെ ഞാൻ കാണിച്ചതാണ്. അപ്പൊ ഫ്രണ്ട്സ് ഇതൊക്കെയാണ് ഞങ്ങളുടെ അത്യാവശ്യം. എനിക്ക് തോന്നുന്നു കുറെ ഫോട്ടോസ് ആയിരുന്നു അല്ലേ, കുറെ ഫോട്ടോസ് നിങ്ങളെ കാണിച്ചു തന്നു. ബോറടിച്ചോന്ന് എനിക്ക് അറിയില്ല, ബോറടിച്ചെങ്കിൽ ക്ഷമിക്കണം. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ കുടുംബം, അപ്പച്ചനും അമ്മച്ചിയും ഞങ്ങൾ രണ്ട് പെമ്മക്കളും ഞങ്ങളുടെ രണ്ട് ഫാമിലിയും ഇതൊക്കെയാണ്. അതുപോലെ തന്നെ ഹസ്ബൻഡിന്റെ ഫാമിലിയും ഒക്കെ ഞാൻ എല്ലാവരെയും അത്യാവശ്യം ഉൾപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ആരും മിസ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. പിന്നെ ഞാൻ ഒരു ഫോട്ടോ കൂടെ കാണിച്ചല്ലോ നിങ്ങളെ, രണ്ടുപേരെയും കൂടെ കാണിക്കാൻ നിങ്ങൾ മറന്നുപോയി. പക്ഷെ നിങ്ങൾ വീഡിയോയിലൊക്കെ കാണണ്ട. ഇതാണ് സീഫഞ്ഞാന്റെ അനിയന്റെ രണ്ട് മക്കളും ആളുടെ വൈഫും, നാൻസിയും ആശിക നേഹ. അപ്പൊ ഇവരൊക്കെ ഇപ്പൊ പോണ്ടിച്ചേരിയിൽ സെറ്റിലാണ്. ഇത് ഇവരായിട്ടുള്ള വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇതിനു മുമ്പ് എന്റെ വീഡിയോസിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഫ്രണ്ട്സ് ഇതൊക്കെയാണ് ഞങ്ങളുടെ ഫാമിലി, ഞങ്ങളുടെ മെമ്പേഴ്സ്, ഞങ്ങളുടെ പഴയ ഓർമ്മകൾ. ഈ ഒരു എനിക്ക് തോന്നുന്നു ഈ ഒരു വീഡിയോ കാരണം അമ്മച്ചിക്കും കുറെ പഴയ ഓർമ്മകളൊക്കെ വന്നു തുടങ്ങി. ഇനി ഇത് കഴിയുമ്പോ ഇനി കുറെ കഥയൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞോണ്ടേ ഇരിക്കും. പക്ഷെ ഇപ്പൊ സീഫഞ്ഞാന്റെ അമ്മയോടാണെങ്കിലും ആദ്യമൊക്കെ ഞാൻ ആദ്യം വീണ്ടും പേടിയായിരുന്നു, കാരണം ഭാഷ അറിയില്ലായിരുന്നു കേട്ടോ. ഭാഷ അറിയാത്തതുകൊണ്ട് ഞങ്ങൾക്ക് സംസാരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടായിരുന്നു. പക്ഷെ അമ്മക്ക് സംസാരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമൊക്കെ ആയിട്ടോണ്ടിരിക്കാനൊക്കെ. പിന്നെ ഞങ്ങള് വല്ലപ്പോഴേ കാണുള്ളെങ്കിലും ഫോൺ ചെയ്യും എപ്പോഴും. ചെല്ലുമ്പോഴാണെങ്കിലും അമ്മേനോടത്ത് വിശേഷം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കും, അടുത്ത് വന്നിങ്ങനെ കിടന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടേ ഇരിക്കും. എനിക്ക് അമ്മായപ്പൻ ഇല്ല, മരിച്ചുപോയായിരുന്നു. എൻ്റെ അമ്മയാണെങ്കിലും ഭയങ്കര കൂട്ടാ. അത് എനിക്ക് എന്തോ മരിക്കാൻ നേരത്താണെങ്കിലും
फील एंदूर एत्र इष्टपेट्टिट्टुंडायिरुन्नु इष्टमुण्डायिरुन्नु मनसिलाक्कियत അമ്മ പോയ ശേഷമാണ് ശരിക്കും അത് മനസ്സിലായത് ഫീൽ ചെയ്തത് വൈൻഡ് അപ്പ് ചെയ്യാം ആൾക്കാർക്ക് പോരണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇനി കൂടുതൽ പറയുന്നില്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ പറയല്ല ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ഇനി എങ്ങനെന്തെങ്കിലും വീഡിയോ ഇന്ന് തന്നെ വീഡിയോ ഇടണമെന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്താണെന്നും അതും ഒന്ന് കമൻറ്റ് ബോക്സിലൊക്കെ അറിയിക്കുക നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ അത് വളരെ സന്തോഷമായിരിക്കും അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ രുചിക്കൂട്ട് അല്ലെങ്കിൽ നല്ലൊരു ബ്ലോഗായിട്ടൊക്കെ കാണാവുന്നതാണ് അതുവരേക്കും ബൈ ഫ്രണ്ട്സ് ബൈ ബൈ ബൈ